ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി കമല ഹാരിസ്. മിൽവാക്കിയിൽ നടന്ന യോഗത്തിലാണ് വൈസ് പ്രസിഡന്റ് ഹാരിസ് ആഞ്ഞടിച്ചത്. അതിനിടെ US കോൺഗ്രസിലെ ഡെമോക്രാറ്റ് കക്ഷി നേതാക്കൾ കമല ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ചു. അമേരിക്കയിൽ നിന്നും ഡോക്ടർ കൃഷ്ണകിഷോർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിച്ച കമല ഹാരിസ് എതിർ സ്ഥാനാർത്ഥി ട്രംപിനെതിരെ ആഞ്ഞടിച്ചാണ് ആദ്യ തെരഞ്ഞെടുപ്പിൽ വരവറിയിച്ചത്. വൈസ് പ്രസിഡന്റും സെനറ്ററും ആകുന്നതിന് മുൻപ് കാലിഫോർണിയയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അറ്റോർണി ജനറലും പ്രോസിക്യൂട്ടറുമായിരുന്നു. സ്ത്രീകളെ വേട്ടയാടിയവർ, ലൈംഗിക പീഡകർ, ബിസിനസ് വഞ്ചകർ, മറ്റ് ക്രിമിനലുകൾ, ഇവരെയെല്ലാം കോടതിയിൽ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഇത്തരം വ്യക്തികളെ ശരിക്കറിയാം. മിൽവോക്കിയിലെ യോഗത്തിൽ കമലയുടെ രൂക്ഷമായ വാക്കുകൾ. വരും ദിവസങ്ങളിൽ ഈ ശൈലി പിന്തുടരാൻ തന്നെയാണ് സാധ്യത. വിജയിച്ചാൽ ഗർഭച്ഛിദ്രാവകാശം സംരക്ഷിക്കാൻ പുതിയ നിയമം കൊണ്ടുവരും. ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കും. തോക്കുകൾക്ക് നിയന്ത്രണം ശക്തമാക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും മുന്നോട്ട് വച്ചു. നേരത്തെ ക്യാപിറ്റൽ ഹില്ലിലെ ഡെമോക്രാറ്റ് കക്ഷി നേതാക്കളായ ചക് ഷൂമറും ഹക്കീം ജെഫ്രീസും കമലയ്ക്ക് ഔദ്യോഗികമായി പിന്തുണ അറിയിച്ചതോടെ സ്ഥാനാർത്ഥിത്വത്തിൽ ആശങ്കകൾ ഇല്ലാതായി. 24 മണിക്കൂറിനുള്ളിൽ $81 മില്യൺ സംഭാവന നേടിയെടുത്ത ഹാരിസ് ടീമിന് 30,000 പുതിയ തിരഞ്ഞെടുപ്പ് വോളണ്ടിയർമാരെ ചേർക്കാനുമായി. അതിനിടെ പിന്മാറ്റത്തിന് ശേഷം ആദ്യമായി പ്രസിഡന്റ് ബൈഡൻ ഇന്ന് പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അമേരിക്കയിൽ നിന്ന് കൃഷ്ണകിഷോർ, ഏഷ്യാനെറ്റ് ന്യൂസ്.